Hi friends, welcome back to Window Bells. നമുക്ക് ഇന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഈസി ആയിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ. അതിനുവേണ്ടി നമുക്ക് രണ്ട് പേപ്പർ സ്ട്രിപ്പ് വേണം, പിന്നെ ഫെവിക്കോൾ SH ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഈർക്കിളി, ബ്രൂം സ്റ്റിക്ക്, അത് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്ന പോലെ ഞാൻ ആ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഓരോ ഈർക്കിളിയും കറക്റ്റ് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഞാൻ ഈ പേപ്പർ സ്ട്രിപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കാണുന്ന പോലെ നല്ല കറക്റ്റ് ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഫെവിക്കോൾ SH യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒട്ടിക്കിട്ടു കേട്ടോ. ഇതുപോലെ ഈ സ്ട്രിപ്പ് മുഴുവനായിട്ട് ഒട്ടിക്കുക, ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ വിട്ടുക കളയുക, കാരണം നമുക്കത് പിന്നെ കൂട്ടി ഒട്ടിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ചെറിയൊരു പോർഷൻ നമ്മൾ വിട്ട് കളയുന്നത്. ബാക്കി എല്ലായിടത്തും ഇതുപോലെ കറക്റ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ പേപ്പർ സ്ട്രിപ്പ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. നമ്മൾ അടിയിൽ എങ്ങനെയാണോ ഒട്ടിച്ചേ അതേപോലെ തന്നെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ദാ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ സ്ട്രിപ്പും അറ്റം വരെ നമ്മൾ ഇതുപോലെ എല്ലാ ഈർക്കിളിയും നല്ല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ടറ്റത്തും നമ്മൾ ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് രണ്ടറ്റത്തും. ഓക്കെ, ഫെവിക്കോൾ യൂസ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് നമ്മൾ രണ്ടറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് നമ്മളതൊന്ന് പിടിച്ച് ഒട്ടിക്കുക. അതേപോലെ തന്നെ മുകളിലും നല്ല ഭംഗിയായിട്ട് കവർ ചെയ്യുക. ഇപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു സ്ക്വയർ ഷേപ്പ് പീസ് എടുക്കുക. ദെൻ അതിൻ്റെ ബോട്ടം പോർഷൻ അതിലേക്ക് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് കാർഡ്ബോർഡും ഈർക്കിളിയും ഫെവിക്കോളും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം. ദാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എടുത്ത ആ ഈർക്കിളി ഉണ്ടല്ലോ അതിൻ്റെ തുമ്പ് ഭാഗം, ആ വളരെ തിന്നായിട്ടുള്ള അറ്റം പോർഷൻ ഇല്ലേ, അത് മറ്റൊരു പേപ്പർ സ്ട്രിപ്പിൽ ഇതേപോലെ തന്നെ ആദ്യം ഒട്ടിച്ചെടുത്ത് അതേ രീതിയിൽ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു സ്ട്രിപ്പും ഫുള്ളായിട്ട് നമ്മൾ അറ്റം വരെ ഒട്ടിക്കണം. ആ അവസാനത്തെയും ആദ്യത്തെയും പോർഷൻസ് മാത്രം വിട്ട് കളഞ്ഞ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ ആ ഡീല, സ്ക്വയർ പീസ്, ആ പേപ്പറിലെ എക്സസ് വരുന്ന പോർഷൻസൊക്കെ നമ്മളൊന്ന് വെട്ടിക്കളയാം. അതിപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ തിന്നായിട്ടുള്ള പോർഷൻ ഒട്ടിച്ചെടുത്തതില്ലേ അത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് ആ കാർഡ്ബോർഡിൻ്റെ കറക്റ്റ് അവിടെ ഫിക്സ് ആവുന്ന വിധത്തിൽ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ തിൻ ലെയർ ഈർക്കിളിയുടെ ആ ഭാഗങ്ങൾ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല മുറുക്കി ഒന്ന് കെട്ടുക. ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഈർക്കിളിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു ബൾജ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എക്സസ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. വളരെ ഈസി അല്ലേ. ദെൻ ആ കാർഡ്ബോർഡൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ സ്കേർട്ടിലുണ്ടായിരുന്നൊരു പഴയ സ്കേർട്ടിലുണ്ടായിരുന്നൊരു പീസാണ്, അത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തു. ടോപ്പ് പോർഷനിലും അതിൻ്റെ ആ ലെയ്സ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ ചെറിയൊരു ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.